ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിലൈറ്റ് ഓഫ് ഫുഡി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് മൊസറല്ല ചീസാണ്. സാധാരണ നമ്മൾ കടകളിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. പിസ്സ ഉണ്ടാക്കാനാണെങ്കിലും പാസ്ത ആണെങ്കിലും എന്താണെങ്കിലും സാൻഡ്വിച്ച് ആണെങ്കിലും ഒക്കെ നമ്മൾ കടകളിൽ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഇപ്പം നമുക്ക് പെട്ടെന്നൊരാവശ്യത്തിന് നമുക്ക് കടകളിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതേ ആ സാധാ ചീസിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചർ എല്ലാം അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടത് ഒരു പാക്കറ്റ് പാലും പിന്നെ ഒരു കാൽ ഗ്ലാസ് വിനാഗിരിയുമാണ്. ഞാനൊരു പാക്ക് എടുത്തത് ഒരു ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ വീഡിയോയിൽ കണ്ട അതേ ഒരു അത്രയും ഉള്ളൂ. അപ്പോൾ രണ്ട് പാക്കൊക്കെയാണെങ്കിൽ കുറച്ച് കൂടുതലുണ്ടായിരിക്കും. ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് പാല് പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ചെറിയ ചൂടാക്കിയാൽ മാത്രം മതി. ഇനി നമുക്ക് അത് സ്റ്റൗവിലേക്ക് വെക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി, ഇത് തിളക്കേണ്ട ആവശ്യമില്ല. അപ്പം നന്നായി ചൂടായി വരുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ നമ്മുടെ വിനീഗർ ഒഴിച്ച് കൊടുക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒഴിച്ച് കൊടുക്കുക, നന്നായി ഇളക്കുക, വീണ്ടും ഒഴിച്ച് കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക. അങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ട് ആക്കി കൊടുക്കുമ്പോൾ അത് രണ്ട് നന്നായിട്ട് പിരിഞ്ഞ് വരും. ആ വെള്ളം സെപ്പറേറ്റായി വന്ന വെള്ളം ഉണ്ടല്ലോ, അതൊരു ലൈറ്റ് യെല്ലോ കളറായാൽ അത് മൊത്തം പിരിഞ്ഞ് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മളതൊരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മളത് സ്പൂണ് കൊണ്ട് നന്നായി പ്രസ് ചെയ്തിട്ട് ആ വെള്ളം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വെള്ളം മൊത്തം പോയി ഒന്ന് കട്ട് ചെയ്ത് കണ്ടാൽ നമ്മളത് വേഗം കൈകൊണ്ടാക്കിയിട്ട് പിന്നെ അത് കയ്യിലേക്കത് എടുക്കണം. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക, കാരണം അതിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. നന്നായി പിഴിഞ്ഞെടുത്ത ശേഷം നമ്മൾ അത് ഒരു ചൂടുള്ള വെള്ളം, നമ്മുടെ കൈക്ക് സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചൂടുള്ള വെള്ളത്തിൽ അത് ഇടുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അത് പിഴിയുക. വീണ്ടും നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് അത് റബ്ബർ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് നന്നായി വലിയാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ചൂടുവെള്ളത്തിലിടാം, പിന്നെ വീണ്ടും നന്നായി പിഴിയുക, വീണ്ടും ചൂടുവെള്ളത്തിലിടാം. അപ്പോൾ ആ ഒരു റബ്ബറായിട്ടുള്ള ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും, പിന്നെ നന്നായിട്ട് വലിയും ഇത് എന്താ മെൽറ്റ് ആകുമ്പോൾ. അപ്പോൾ മൊസറല്ലയുടെ ടെക്സ്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളത്തിൽ നമ്മളിടേണ്ടത്, നമ്മളെ കയ്യിന് സഹിക്കാൻ പറ്റുന്ന അത്രയും ചൂട് നമ്മൾ ചൂടിൽ നമ്മൾ ചെയ്യണം. ഇപ്പൊ നന്നായിട്ടൊരു റബ്ബർ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നോക്ക്, പ്രസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അത് വേറിട്ട് പോകണമെന്നില്ല. അപ്പൊ ഇതിങ്ങനെ കൂടുതൽ സമയം കണ്ടിന്യൂസ് ചെയ്താൽ നമുക്ക് നന്നായിട്ട് അത് അത്രയും സെറ്റായി കിട്ടും നമുക്ക്. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഷേപ്പാക്കിയ ശേഷം ബട്ടർ പേപ്പറിൽ മടക്കി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോയിൽ പേപ്പറൊക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അടപ്പുള്ള പാത്രത്തിലൊക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഇനി ഞാനിത് ഫോൾഡ് ചെയ്തിട്ട് 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ നല്ല സെറ്റായിട്ട് വരും. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ തന്നെ അത് ഗ്രേറ്റായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പിസ്സ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല വലിഞ്ഞിട്ടും വരുന്നുണ്ട്. അപ്പോൾ സാധാരണ മൊസറല്ല ചീസിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ് ഇതിനും കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടിയും കൂടുതൽ നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.